എല്ലാവർക്കും ബിനിയാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പം, ഇടിയപ്പം, ബ്രെഡ്, ചപ്പാത്തി എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 300 ഗ്രാമോളം ചിക്കൻ ഒന്ന് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ വേണ്ട കുറച്ച് മറ്റ് ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കാം. 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 5 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പച്ചമുളകും കുരുമുളകും അല്ലാതെ വേറെ മുളകുപൊടി ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പം എരിവിനനുസരിച്ചിട്ടുള്ള മുളക് നിങ്ങൾ ചേർക്കുക. പിന്നെ ഒരു കൂടം വെളുത്തുള്ളി അല്ലികളാക്കി അത് നടുവെ ഒന്ന് കീറിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു വലിയ കഷ്ണം കറുവാപ്പട്ട, അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 6 ഏലക്ക, 5 ഗ്രാമ്പു, 2 തക്കോലം ഇത്രയും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 തേങ്ങയുടെ പാൽ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാലാണ്, ഇത് 2-ാം പാല്. ഈ 2-ാം പാലിൽ കിടന്ന് വേണം നമ്മുടെ കറി വെന്തു വരാനായിട്ട്. വേറെ വെള്ളമൊന്നും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബാക്കി പൊടി ഐറ്റംസ് ഒക്കെ ഞാൻ ചേർക്കുമ്പോഴേ പറയാം. അപ്പം നമുക്ക് ചിക്കൻ സ്റ്റൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ഒരു പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അപ്പം വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആദ്യം മസാലകളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം നമുക്ക് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഏലക്കയും ഗ്രാമ്പും തക്കോലവും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാനായിട്ട് ഇടയാകരുത്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഏലക്ക മാത്രം ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് പുറത്തു വരാനാണ് അങ്ങനെ ചെയ്തത്. ഇതിപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ബ്രൗൺ നിറം ആവാനൊന്നും നിൽക്കണ്ട. അങ്ങനെ ആയാലും നമ്മുടെ കറിയുടെ ആ വെള്ള നിറം പോകും. അതുകൊണ്ട് ഇത് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി. ഇതോടൊപ്പം ഇനി പച്ചമുളകും സവാളയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് 1 ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വഴറ്റിയെടുക്കുമ്പം എപ്പോഴും ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വഴന്ന് കിട്ടും. അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 3 മിനിറ്റ് കൂടുതലൊന്നും മൂടി വെക്കേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് എടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ കളറ് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മതി. ഇതിപ്പം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നന്നായിട്ടൊന്ന് വെന്തു വരണം. അപ്പം 1/2 ടീസ്പൂണ് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനും ഉരുളക്കിഴങ്ങും എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾസ്പൂണോളം ലെമൺ ജ്യൂസാണ്. ഇതൊരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചിക്കൻ ഒന്ന് വഴന്ന് ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇതുണ്ടോ ചിക്കൻ, കണ്ടോ ഒരു വൈറ്റ് കളറും ഉണ്ടോ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഉള്ളത് 2-ാം പാലാണ്. ഈ 2-ാം പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ച് വേവിച്ചെടുക്കാം. ഈ 2-ാം പാലിൽ കിടന്ന് വേണം ചിക്കൻ ഒന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. അല്ലാതെ നമ്മൾ ഇനി വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പം നമുക്കിനി ഇതൊന്ന് മൂടി വെക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം.
ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ കുരുമുളക് പൊടി ചേർത്താലും നമ്മുടെ ആ കറിയുടെ കളറൊക്കെ അങ്ങ് പോകുമല്ലോ എന്ന് കരുതി ഞാനിവിടെ കുരുമുളക് ചതച്ചാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഈ കറി കഴിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ കുരുമുളക് ഒന്ന് കടിക്കാനും കൂടെ കിട്ടും. അതൊരു നല്ല ടേസ്റ്റാണ്. ചിക്കൻ സ്റ്റൂ ഇവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമ്മൾ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ ഒന്നാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി നിന്നാൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവാണ്. ഈ സ്റ്റൂവ് ഒരു കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും മുന്തിരിയും ഒന്ന് വറുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നമ്മൾ ചേർത്ത ആ മസാലയുടെ ഒക്കെ ഒരു നല്ല മണം ഉണ്ട് ഇതിന്. ഞാനിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് അപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.